بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد، സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ലോകം അവസാനിക്കുന്നതിന് മുമ്പ് സംഭവിക്കുമെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറ്റൊരു കാര്യമാണ് കള്ളസാക്ഷ്യങ്ങൾ വർദ്ധിക്കുമെന്നുള്ളത്. സത്യസാക്ഷ്യങ്ങൾ മറച്ചുവെക്കുന്ന ഒരു സാഹചര്യങ്ങൾ വരുമെന്നുള്ളതാണ്. ഇസ്ലാം വലിയ തിന്മയായി കണ്ടിട്ടുള്ളതാണ് കള്ളസാക്ഷ്യം. ഇല്ലാത്ത കാര്യം ചെയ്തു എന്നോ കണ്ടു എന്നോ സാക്ഷ്യം വഹിക്കുക, അത് കോടതി വരാന്തകളിലാവാം, എന്തെങ്കിലും ഇടപാടുകളിലാവാം, മറ്റു കാര്യങ്ങളിലാവാം, സമൂഹത്തെ പൊതുവായി ബാധിക്കുന്ന കാര്യമാവാം, കുടുംബത്തെ ബാധിക്കുന്ന കാര്യമാവാം, വ്യക്തി എന്നുള്ള നിലക്കാവാം, അത് വിദ്യാർത്ഥി ജീവിതത്തിലും ഓഫീസുകളിലും നമ്മുടെ പല ഘട്ടങ്ങളിലുമായി നമുക്കത് കടന്നു വന്നേക്കാം. ഇല്ലാത്ത കാര്യത്തിന് ഉണ്ട് എന്ന് സാക്ഷ്യം വഹിക്കുക, അതോടൊപ്പം തന്നെ ഉള്ള ഒരു കാര്യം ഇല്ല എന്ന് നിരാകരിക്കുകയും ചെയ്യുക. അത് പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു ഒരു കുറ്റവാളിയെ മോചിപ്പിക്കാൻ വേണ്ടി പറയുന്നിടത്താവാം, എങ്ങനെയും ആവാം, കോടതിയിലാവാം, എല്ലാം അതിലുണ്ട്. അത് വലിയ പാപമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബി ബക്കറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പിന്നെ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അലാ ഉനബ്ബിയുക്കും ബി അക്ബറിൽ കബായിർ, വൻപാപങ്ങൾ, വലിയ പാപങ്ങൾ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ. മൂന്ന് തവണ അദ്ദേഹം അത് പറഞ്ഞു. അവർ പറഞ്ഞു, നബിയെ അതെ നിങ്ങൾ അറിയിച്ചു തരും, അറിയിച്ചു തരട്ടെ. ആ അറിയിച്ചു തരും മൂന്ന് തവണ. എന്നിട്ട് നബി പറഞ്ഞു, ഒന്ന് അല്ലിഷിറാക്കുമില്ല, റബ്ബിൽ പങ്കു ചേർക്കലാണ്, ഏകനായ സൃഷ്ടാവിൽ ഇലാഹിൽ ആരാധനകളാകുന്ന കർമ്മങ്ങളിൽ, പ്രാർത്ഥനകൾ, അഭ്യർത്ഥനകൾ, സഹായതട്ടങ്ങൾ, നേർച്ചകൾ, വഴിപാടുകളെല്ലാം റബ്ബിന് നൽകേണ്ടതിന് പകരം മറ്റുള്ളവർക്ക് അത് മാറ്റി നൽകും അവൻ്റെ സൃഷ്ടികളിലേക്ക് എന്നുള്ളതാണ്. വഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളോട് എതിരു നിൽക്കൽ, അവരോട് പിണങ്ങൽ, അവരിൽ നിന്ന് അകലാണ് മൂന്നാമത്തത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും നേരം ചാരി കിടക്കിയെന്നു, അവിടുന്ന് അദ്ദേഹം എണീറ്റിരുന്നു എന്നാണ്. എണീറ്റിരു കാര്യം പറയാൻ പോകുന്ന കാര്യത്തിൻ്റെ ഗൗരവം കൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എണീറ്റിരുന്നു. എന്നിട്ട് പ്രവാചകൻ പറയാണ്, അലാ വഖൗലു സൂർ, അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു കൊണ്ട്, അലാ വഖൗലു സൂർ, അലാ വഖൗലു സൂർ, കള്ളസാക്ഷ്യമാണ്, കള്ളസാക്ഷ്യമാണ്. അള്ളാഹിൻ്റെ പ്രവാചകൻ ആ വാചകം ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. സഹാബത്ത് പറയുന്നുണ്ട്, നബിയൊന്നും മിണ്ടാണ്ടിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾക്ക് മൗനം ദീക്ഷിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പോയി. അത്ര തവണ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ആഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അറിവില്ലാത്ത കാര്യം, ഇല്ലാത്തൊരു കാര്യത്തിന് ആരെങ്കിലും സാക്ഷ്യം വഹിച്ചാൽ അത് വലിയ കുറ്റമാണ്, വലിയ കുറ്റമാണ്. വലാത്തഖുഫ് മാ ലൈസ ലക ബിഹി ഇൽം, ഇന്നസ്സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, അറിവില്ലാത്ത കാര്യത്തിൻ്റെ അടുക്കൽ നീ നിൽക്കരുത്. നിന്റെ കേൾവിയും നിന്റെ കാഴ്ചയും നിന്റെ ഹൃദയവുമെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന ഖുർആനിൻ്റെ വാചകത്തിലെ വിശദീകരണം നമുക്ക് കാണാം. ഇനി ഷഹാദത്തു സൂർ, കള്ളസാക്ഷ്യമാണെന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ അറിവുള്ളതിന് മാത്രമേ നമ്മൾക്ക് സാക്ഷ്യം വഹിക്കാൻ പറ്റുള്ളൂ. വമാ ഷഹീദന ഇല്ലാ ബിമാ അലിംന, അറിഞ്ഞതല്ലാതെ ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടില്ല എന്ന് വിശ്വാസികളുടെ വർത്തമാനമായി ഖുർആൻ സൂറത്തു യൂസുഫിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. അറിവില്ലാത്ത കാര്യങ്ങൾ, അത് ഒരു വേള ഒരാൾക്കുള്ള അവകാശം നഷ്ടപ്പെടുത്താൻ വേണ്ടിയാവാം. ഒരു മനുഷ്യന് ലഭിക്കേണ്ട സാമ്പത്തികമായോ ഒരു ഭൂമി ലഭിക്കുന്നിടത്തോ വേറെന്തെങ്കിലും നിലക്കുള്ള ഒരു അവകാശത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാവാം, അക്രമകാരിയെ സഹായിക്കുന്നതിന് വേണ്ടിയാവാം, അതല്ലെങ്കിൽ അക്രമമില്ല ഒരു ഒരു നിരപരാധിയെ അക്രമകാരിയാക്കാൻ വേണ്ടിയാവാം. ഇതെല്ലാം വൻപാപമാകുന്നു എന്നുള്ളതാണ്. വൈവാഹിക രംഗത്തെ, കുടുംബരംഗത്തെ പ്രശ്നങ്ങളിൽ, വൈവാഹിക രംഗത്തെ പ്രശ്നങ്ങൾ, വേറെ ഏതെങ്കിലുമുള്ള പ്രശ്നങ്ങളിൽ, അത് ഇടപാടുകളിൽ ഒക്കെ ഇല്ലാത്ത കാര്യത്തിന് വേണ്ടി ഈ നിലക്കാരെങ്കിലും സാക്ഷ്യം വഹിച്ചാൽ അതെല്ലാം കള്ളസാക്ഷ്യമാണ്. ആ കള്ളസാക്ഷ്യം വലിയ അപകടമുണ്ടാവും. അതോടൊപ്പം തന്നെ അറിവുള്ളൊരു കാര്യം അറിയില്ല എന്ന് പറയുന്നത് വലാത്തുമു ഷഹാദത്ത, ഷഹാദത്തുകളെ നിങ്ങൾ മറച്ചു വെക്കരുത്. വമയ്യക്തുമുഹ ഫൈനഹു ആസിമുൻ ഖൽബ, ആരാണോ അത് ചെയ്യുന്നത് അവൻ വലിയ പാപമാണ് ചെയ്തതെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു ബക്കറ
ബുഖാറിയിലെ 286-ാമത്തെ വാചകത്തിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കള്ളസാക്ഷ്യം വഹിക്കുന്നതും ഉള്ള സാക്ഷ്യത്തെ നിഷേധിക്കുന്നതും ഖിയാമത്തിന്റെ അടയാളമായി എണ്ണിയിട്ടുണ്ട്. ഇന്ന ബൈന യദൈ സാഅ, ഖിയാമത്തിന് മുമ്പായി ഉണ്ടാവും തസ്ലീമുൻ ഖാസ, പ്രത്യേകമായ സലാം പറച്ചിലുകൾ, വഫുഷുഹു തിജാർ, കച്ചവടത്തിന്റെ വ്യാപനം ഉണ്ടാകും. ഹതതുഇനുൽ മർഅതു സൗജഹ അല തിജാറ, ഭർത്താവിനെ ആ വിഷയത്തിൽ കച്ചവടത്തിൽ സഹായിക്കുന്ന ഭാര്യമാരുണ്ടാകും. ഉവക്കത്തുള്ള അർഹാം, കുടുംബ ബന്ധങ്ങൾ മുറിച്ചേക്കപ്പെടുന്നത്. വഷഹാദത്തു സൂർ, കള്ളസാക്ഷ്യമുണ്ടാവും. വക്കത്തുമാനു ഷഹാദത്തിൽ ഹഖ്, ഷഹാദത്തുൽ ഹഖ്, സത്യത്തിൻ്റെ കാര്യം അറിയുന്നത് മറച്ചുവെക്കലും ഉണ്ടാകും. വലുഹുറു ഖലം, കലമുകൾ പ്രകടമാകുമെന്നും പേനകൾ പ്രകടമാകുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ, അറിവുള്ളൊരു കാര്യം ഉള്ള കാര്യം ഇല്ല എന്ന് നിരാകരിക്കുന്ന, ഇല്ലാത്ത കാര്യം ഉണ്ട് എന്ന് പറയുന്നവർ ആരായാലും ഏത് രംഗത്തുള്ള കാര്യത്തിലായിരുന്നാലും അത് വർദ്ധിക്കുന്നത്, അത് വലിയ പാപമാണ്, വൻപാപമാണ്. ആ പാപങ്ങൾ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം ഖിയാമത്തിൻ്റെ അടയാളമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരം നീചകരമായ കാര്യങ്ങളിൽ നിന്ന് നമ്മെ എവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.